ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ ചൈതന്യം നൽകേണം. നവജീവൻ വേണം നിത്യതയിലെത്തി ആശ്വസിച്ചിടാൻ. ചൈതന്യം നൽകേണം നവജീവൻ വേണം നിത്യതയിലെത്തി ആശ്വസിച്ചിടാൻ. ദൈവതിരുനാമത്തിന് മഹത്വം. ഏവർക്കും പ്രഭാതവന്ദനം. ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3:19. വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചു. ആത്മവഞ്ചനയ്ക്ക് പിന്നിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ദൈവവചനം ശ്രദ്ധാപൂർവം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ബുദ്ധിമുട്ടുകൾ ഒഴിവാകേണ്ടതിനും പ്രതിസന്ധികളിൽ സ്വന്തം താല്പര്യത്തെ സംരക്ഷിക്കേണ്ടതിനും ദൈവത്തിൻ്റെ വെളിച്ചത്തെ സത്യസന്ധതയോടെ അഭിമുഖീകരിക്കേണ്ടതിനും പകരം തങ്ങളുടെ നടപടി ശരിയെന്ന് തങ്ങളോട് തന്നെ ന്യായീകരിച്ച് ഉറയ്ക്കുന്നവരുണ്ട്. ക്രമേണ തങ്ങളുടെ നിലപാട് ശരി തന്നെയെന്ന ബോധ്യത്തിലേക്ക് അവർ വരുന്നു. ഇതിൻ്റെ തുടക്കം എവിടെയാണ്? സത്യത്തിൽ നിന്നും ഹൃദയത്തെ അന്യപ്പെടുത്തിയ ആ സന്ദർഭം മുതലാണ്. അവിടെ സംഭവിച്ചത് എന്താണ്? അതാണ് ഈ വേദഭാഗം. ഇരുളിൽ ഉള്ളിടത്തെല്ലാം തെറ്റായ ധാരണകളും നിഗമനങ്ങളും വിധികളും ബോധ്യങ്ങളുമുണ്ട്. നാം മനസ്സിലാക്കണം, നാം ഇരുളിനെ സ്നേഹിക്കുന്ന പക്ഷം വഞ്ചിതരാകുക തന്നെ ചെയ്യും. മനുഷ്യരാൽ അംഗീകാരവും ആദരവും മാന്യതയും അന്വേഷിക്കുന്ന ഒരാൾ തന്നെക്കുറിച്ച് സത്യസമല്ലാത്ത ധാരണകൾ മറ്റുള്ളവർക്ക് നൽകുന്നു. സ്വതേയുള്ള ഭാവങ്ങളിൽ നിന്നും വിഭിന്നമായ ഭാവങ്ങൾ നടിക്കുന്നു. ഇതിൻ്റെ എല്ലാം ഉറവിടം അഹന്തയാണ്. ക്രമേണ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി എന്തോ തനിക്കുണ്ട് എന്നുള്ള തോന്നലുകളിലേക്ക് അവർ നീങ്ങുകയാണ്. ആത്യന്തികമായി തന്നെക്കുറിച്ചുള്ള തോന്നലുകൾ അവൻ യാഥാർത്ഥ്യമാണെന്ന് കരുതുകയും ആത്മവഞ്ചനയിലാവുകയും ചെയ്യുന്നു. ഗർവത്തിൻ്റെ അനിവാര്യമായ ഫലമാണ് ആത്മവഞ്ചന. നിന്റെ ഹൃദയത്തിൽ അഹങ്കാരം നിന്നെ ചതിച്ചിരിക്കുന്നു എന്ന് ഓബദ്ധ്യാവിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നിഗളത്തെ ലഘുവായി കണ്ടുകൂടാ. സത്യത്തോടുള്ള സ്നേഹം വിരളമായ മനുഷ്യരിൽ കാണാറുള്ളൂ. ദൈവത്തിൻ്റെ സത്യം സ്വീകരിപ്പാൻ നാം ഹൃദയംഗമായി ഒരുക്കമുള്ളവരാണെങ്കിൽ നാം ഭാഗ്യവാന്മാരാണ്. സത്യം വിലയ്ക്ക് വാങ്ങേണ്ടതാണ്. അതിനുവേണ്ടി നാം നൽകേണ്ട ഒരു വിലയുണ്ട്. സത്യത്തിനായി തുറക്കപ്പെട്ട ഒരു ഹൃദയം നമുക്കില്ലെങ്കിൽ ഫോഷ്ക്ക് വിശ്വസിക്കുക എന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു പ്രവണതയായിത്തീരുന്നു. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഫോഷ്ക്ക് വിശ്വസിക്കുമാർ വ്യാജത്തിൻ്റെ സ്വാധീന ശക്തി അയക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ തെസലോനിക്യ ലേഖനത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എത്ര ഭയാനകമായ അനന്തരഫലമാണ്! സത്യത്തെ അവഗണിച്ചു, പിന്നീട് അതിനെ വളച്ചൊടിച്ചു, ഒടുവിൽ ഇത് ഹൃദയത്തിൽ അതിന് സ്ഥാനമില്ലാതെയായിരിക്കുന്നു. ഇതിൻ്റെ ഫലം എന്താണ്? അവർ സത്യത്തെ തള്ളിക്കളഞ്ഞുവെന്ന് മാത്രമല്ല, സത്യം സത്യമേ അല്ല എന്ന് വിശ്വസിക്കുവാനുള്ള ഒരു ഹൃദയത്തിൻ്റെ ഉടമയായും അങ്ങനെയുള്ളവരായിത്തീരുന്നു. സത്യത്തെ അസത്യമായും അസത്യത്തെ സത്യമായും പ്രസ്താവിപ്പാൻ കൂടി അവർക്ക് കഴിയുന്നു. അതിനുള്ള ധൈര്യവും ബോധ്യവും അവർക്കുണ്ടാകുന്നു. എത്ര ആത്മവഞ്ചന! ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരവസ്ഥയാണ്. ഈ അവസ്ഥയ്ക്കാണ് മാറ്റമുണ്ടാകേണ്ടുന്നത്. ഇതിൽ നിന്ന് എപ്പോൾ
നമുക്കൊരു മാറ്റം സംഭവിക്കും. അനന്തരമായ ജീവിതത്തിൻ്റെ ഫലങ്ങളെ കാംക്ഷിക്കുന്ന നാം ഓരോരുത്തരും ജീവിതാനുഭവത്തിൽ ആത്മവഞ്ചനയിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ പ്രത്യേകം ദൈവസന്നദ്ധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുക. ദൈവം മുമ്പാകെ നിർമ്മലതയോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. എന്നാൽ അങ്ങനെ ജീവിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ കുറ്റബോധം നമ്മെ ഭരിക്കുവാനും ഇടയുണ്ട്. കുറ്റക്കാരായി തങ്ങളെ തന്നെ നോക്കുകയും മരണതുല്യതയെക്കുറിച്ച് ഭാരപ്പെടുകയും ചെയ്യുന്നവരുണ്ട്. എന്നാൽ നമുക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പിതാവാം ദൈവത്തിൻ്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്യുന്ന ക്രിസ്തു മുഖാന്തരം ആത്മവഞ്ചനയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കും. കാരണം ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ ഉള്ളിൽ പരമപ്രധാനമായി നിലനിൽക്കുന്നു എങ്കിൽ നാം വെളിച്ചത്തിൻ്റെ മക്കളായി തീരും. തിന്മയ്ക്ക് നന്മയെന്നും നന്മയ്ക്ക് തിന്മയെന്നും പേർ പറയുകയും ഇരുട്ടിനെ വെളിച്ചവും വെളിച്ചത്തെ ഇരുട്ടുമാക്കുകയും കയ്പിനെ മധുരവും മധുരത്തെ കയ്പുമാക്കുകയും ചെയ്യുന്നവർ കയ്യു കഷ്ടം എന്നാണ് പറയുന്നത്. തീർത്തും തെറ്റിലായിരിക്കെ ശരി ചെയ്യുന്നു എന്ന ബോധ്യത്തിലായിരിക്കുക എത്ര ഭയപ്പെടേണ്ട കാര്യമാണ്. പാപം എന്നത് മലിനതയാവുന്നു. എന്നാൽ അത് ദർശിക്കാതെ ഇരിക്കുന്നത് ഇരുട്ട് തന്നെ. മലിനതാപൽക്കരമാവുന്നു. എന്നാൽ മലിനതയോട് ഇരുൾ ചേരുമ്പോൾ അത്യാവൽക്കരമായി തീരുന്നു. വാസ്തവത്തിൽ ആത്മവഞ്ചന എന്നത് ഒരു സാധാരണ ലക്ഷണമാണ്. വ്യത്യസ്തമായ തോതിലാണെങ്കിലും ഓരോ ക്രിസ്ത്യാനിയിലും ഇതിന് ഇടമുണ്ട് എന്ന് നമ്മൾ ഓർത്തുകൊള്ളുക. അതിനാൽ ഈ കാര്യം നാം നിസ്സാരമായി കരുതരുത്. ജാഗരൂകരായിരിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും നിസ്തുലനുമായ കർത്താവേ, അവിടുത്തെ തിരുസന്നദ്ധിയിൽ ഞങ്ങളായിരിക്കുന്നു. അവിടുത്തെ കൃപയിൽ ഭരിച്ച് നയിക്കപ്പെടുവാൻ തക്കവണ്ണം കർത്താവേ, ഇരുൾ നീങ്ങിപ്പോയി സത്യത്തിൻ്റെ പ്രകാശത്തിൽ നയിക്കപ്പെടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമീൻ. ആത്മീയ ഭക്ഷണം.